മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച കെ എൽ സി എ വല്ലാർപാടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ബസലിക്കയിൽ നിന്നും റാലിയായി വല്ലാർപാടം ജംഗ്ഷനിൽ എത്തി മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. പ്രതിഷേധ ജ്വാല കെ എൽ സി എ വരാപ്പുഴ അതിരൂപത ജനറൽ സെക്രട്ടറി റോയ് പാളയത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 8000 ആയുധങ്ങളാണ് സർക്കാരിന്റെയും പോലീസിന്റെയും പട്ടാളത്തിന്റെയും ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. ഇതെല്ലാം കവർന്നെടുത്തുകൊണ്ട് ആസൂത്രിതമായ ഒരു സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലാപം അടിച്ചമർത്താൻ വേണ്ടി ഇവിടുത്തെ നിഷ്പക്ഷരായ രാഷ്ട്രീയക്കാർ പറഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി ഡൽഹിയിൽ നിന്ന് പറഞ്ഞെത്തിയുണ്ടായി. 3 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തു. കേന്ദ്ര സേന ഇറങ്ങി, അസം റൈഫിൾസ് സേന ഇറങ്ങി, ദ്രുതകർമ്മ സേന ഇറങ്ങി. പക്ഷെ കലാപം മാത്രം നിന്നില്ല. കാരണം കലാപം ഇങ്ങനെ നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ അടിച്ചമർത്തണമെന്നും ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് ഭൂരിപക്ഷ സമൂഹത്തിന് അവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കണമെന്നുള്ള ഒരു സംവിധാനത്തിലേക്കുള്ള അധികാര കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു. നമുക്കറിയാം അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഡൽഹിയിൽ പ്രധാനമന്ത്രി മോദിയെ കാണാൻ വേണ്ടി ഡേറ്റ് ചോദിച്ചുകൊണ്ടിരുന്നു. ഈ കൊന്നിടത്തെ സാധാരണക്കാരൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഇറച്ചിവാദികൾ പട്ടി കിടക്കുന്ന പോലെ എന്ന് പറഞ്ഞു. ഇറച്ചിവാദികൾ പട്ടി കിടക്കുന്ന പോലെ 10 ദിവസം മോദിക്ക് മുന്നിൽ കിടന്നിട്ട് മോദിക്ക് കൊടുത്തില്ല. മോദിയായിട്ട് ഈ മണിപ്പൂരിൽ എത്തുന്ന വിഷയം സംസാരിക്കാൻ വേണ്ടി മോദി സമയം കൊടുത്തില്ല. മോദി അവസാനം അമേരിക്കയ്ക്ക് പറന്നുപോയി. ഇപ്പോഴും മണിപ്പൂർ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാർപാടം ബസലിക്ക റെക്ടർ റവറൻഡ് ഡോക്ടർ ആന്റണി വാലിങ്കൽ അധ്യക്ഷത വഹിച്ചു. സമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥ ഒരു സ്ഥലത്ത്, അതോടൊപ്പം തന്നെ പട്ടിണിയും പരിവട്ടവും മറ്റൊരു വശത്ത്, അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ഭവനവും അതോടൊപ്പം തന്നെ പുരയിടവും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ മറുവശത്ത്, ഇങ്ങനെ മനുഷ്യജീവിതം ദാരുണമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണിപ്പൂർ പ്രദേശത്ത്. അവിടുത്തെ വേദന അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുവാനും അതോടൊപ്പം തന്നെ അവരുടെ വേദനയിൽ പങ്കുചേർന്ന് ഈ മണിപ്പൂർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് നാം ഈ വേളയിൽ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. കെ എൽ സി എ, കെ സി വൈ എം, ജീസസ് യൂത്ത് അംഗങ്ങളും കേന്ദ്രസമിതി ബ്ലോക്ക് ഫാമിലി യൂണിറ്റ് ഭാരവാഹികളും കുടുംബാംഗങ്ങളും മറ്റു സംഘടനാ ഭാരവാഹികളും പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തു. കെ എൽ സി എ വല്ലാർപാടം യൂണിറ്റ് പ്രസിഡന്റ് സിജു തോമസ്, പി എൽ ജോയ് എന്നിവർ പ്രസംഗിച്ചു.